നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള മേജർ രവി സാറും പിന്നെ രഘുനാഥ് എന്ന് പറയുന്ന കോൺഗ്രസിലെ സജീവ പ്രവർത്തകനും മുതിർന്ന നേതാവുമായിട്ടുള്ള രണ്ടു പേർ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുത്തതുമായി ബന്ധപ്പെട്ട് നദ്ദാജിയിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും നദ്ദാജിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പ്രവേശിച്ച ആ ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടു. അതിൽ ആദ്യം തന്നെ രഘുനാഥ് എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ രണ്ടു വാക്ക് പറയേണ്ടതുണ്ട്. കാരണം രഘുനാഥ് ജി ആയിരുന്നു കഴിഞ്ഞ പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു നിലയും വിലയും, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ക്രെഡിബിലിറ്റി, അദ്ദേഹത്തിന്റെ ആ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല പിണറായി വിജയനെതിരെ, പിണറായി വിജയൻ അയാളുടെ മുഖ്യമന്ത്രി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എത്രത്തോളം സ്വാധീനം, എത്രത്തോളം ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നു ആ ഇലക്ഷനിൽ എന്നൊക്കെ നമ്മൾക്കറിയാം. ധർമ്മടം പോലുള്ള ഒരു മണ്ഡലത്തിൽ എന്നിട്ടും 40,000 അധികമാണെന്ന് തോന്നുന്നു അദ്ദേഹം നേടിയ, രഘുനാഥ് ജി നേടിയ ആ വോട്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കഴിവ് എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊന്നാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള മേജർ രവി സാർ. മേജർ രവി സാർ കഴിഞ്ഞ ദിവസം ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ഫേസ്ബുക്കായാലും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഒക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ ഷെയർ ചെയ്തിരുന്നു. ആ സമയത്ത് അതുപോലെ എന്റെ വാട്സപ്പ് സ്റ്റാറ്റസിലും ഞാൻ മേജർ രവി സാറുമൊത്തുള്ള ആ ഒരു പിക്ചർ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഏറ്റവും അടുപ്പമുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ പേഴ്സണൽ ആയിട്ട് തന്നെ, ചേട്ടാ എന്തെങ്കിലും സംഭവിക്കുമോ ഇനി നമ്മുടെ ബി ജെ പിയിൽ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ, നമ്മുടെ ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നുള്ള ഒരുപാട് ആകാംക്ഷയോടെയുള്ള ചോദ്യങ്ങൾ കേട്ടു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ പലരും ചോദിക്കുന്നത് കേട്ടു, കെ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് മേജർ രവിയെ പോലെയുള്ള, അദ്ദേഹത്തെ പോലെയുള്ള, അതല്ലെങ്കിൽ അതിനേക്കാൾ കഴിവുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പാർട്ടിയിലുണ്ട്. എന്തിനേറെ സുരേഷ് ഗോപി സാറായാലും അതുപോലെ ജേക്കബ് തോമസ് സാറായാലും സെൻകുമാർ സാറായാലും അങ്ങനെ എടുത്തെടുത്ത് നമ്മൾ എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ നമ്മൾക്കുണ്ട്. ഇന്ന് ഇവരെല്ലാവരും നിർജീവമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. സുരേഷ് ഗോപി സാർ മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരുപാട് നമ്മൾക്ക് പബ്ലിക്കിൽ ഇരുന്നു കൊണ്ട് പറയാൻ പറ്റാത്ത ഉള്ളുകള്ളികൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. സത്യത്തിൽ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന്റെ ആ ഒരു ഭടാ ഫൈറ്റർ എന്ന് പറയുന്ന പേര് നൽകിയത് ആരായിരുന്നു? ആരായിരുന്നു കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ മുറവിളി കൂട്ടിയതൊക്കെ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഞാനടക്കമുള്ള എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ആളുകൾ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ നമ്മൾ എത്രത്തോളമാണോ പ്രതീക്ഷിച്ചത്, ആ പ്രതീക്ഷിച്ചതിന്റെ ആ ഒരു അംശത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയോ എന്നുള്ളത് സംശയമാണ്. അത് അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ല, നമ്മുടെ പ്രതീക്ഷയുടെ അളവ് പോൽ വലുതായത് കൊണ്ടാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ മലർന്നു കിടന്ന് തുപ്പിയിട്ട് കാര്യമില്ല. കാരണം ഈ വരുന്ന ലോക്സഭ ഇലക്ഷനോടുകൂടി ഇദ്ദേഹത്തിന്റെയൊക്കെ ആ ഒരു പീരീഡ്സ് കഴിയുകയാണ്. അതായത് ഏകദേശം മൂന്ന് വർഷം തന്നെയാണ് ഏകദേശം ഇവർക്കൊക്കെ ഓരോ ടേമും കൊടുക്കുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആ സമയം മാറുകയാണ്. അദ്ദേഹം മാറുന്നതോടുകൂടി തന്നെ പുതിയ ഭാരവാഹികൾ വരും. മാത്രമല്ല ഈ ലോക്സഭാ ഇലക്ഷനിൽ എന്താണ് ഇവിടെ ഇത്രയും നാൾ ഞങ്ങൾ പ്രവർത്തിച്ചത്, അതിന്റെ ഗുണം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ, അദ്ദേഹത്തിനും ഉണ്ട് ആ ഒരു ചുമതല, ആ ഒരു വലിയ ഉത്തരവാദിത്തം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി മേജർ രവി സാർ വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചോദിക്കുന്നത് ഞാനും കേട്ടു, നിങ്ങൾ LDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ വേദികളിൽ പോയതിന് ശേഷമല്ലേ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളത്. അത്തരത്തിൽ ആ ചോദ്യത്തിനൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടി അദ്ദേഹം തന്നെ പറയുന്ന രീതിയിലുള്ള, അദ്ദേഹം കഴിഞ്ഞ ദിവസം ചാനലുകളിൽ വന്ന മറുപടി അത് പല ചാനലുകളിലും വന്നിട്ടില്ല. കുറച്ച് മാധ്യമങ്ങളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന മറുപടി അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ കേട്ടു. ഞാൻ ഇത്രയും കാലം എന്റെ ആശയപരമായിട്ടും എല്ലാം ഞാൻ ബി ജെ പിയുടെ കൂടെ തന്നെയായിരുന്നു. പക്ഷെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഏറ്റെടുക്കാതെ ഇതുവരെ പോയെങ്കിലും ഇന്നിപ്പോ എനിക്കത് ആവശ്യമാണെന്നുള്ളത് തോന്നിയത് ബിക്കോസ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി അല്ലാതെയും ഞാൻ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് പല എക്സർവീസ്മെൻ, എന്റെ തന്നെ ഫ്രണ്ടിലുള്ള ആളുകൾ തന്നെ ലക്ഷക്കണക്കിനുണ്ട്. അപ്പൊ അവരും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഇതെല്ലാം ഞാൻ സെൻട്രൽ തലത്തിൽ ഡിസ്കസ് ചെയ്തപ്പം എനിക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഐ ഗോട്ട് ടു ബി ഇൻ ടച്ച് വിത്ത് ദിസ് സെന്റർ ഓൾവേസ്. അപ്പം ഞാൻ എന്നും ഒരു മോദി ആരാധകനാണെന്നുള്ളത്, മോദിജിയുടെ ആരാധകനാണെന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എന്നെ പലരും വിളിക്കുമായിരിക്കും. പക്ഷെ ഇന്നാണ് ഞാൻ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ദേശീയ അധ്യക്ഷനിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ കൂടെ എനിക്ക് പല കാര്യങ്ങളും എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്.
അപ്പൊ കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇനി വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഐ അക്സെപ്റ്റഡ് ദിസ് റെസ്പോൺസിബിലിറ്റി. പാർലമെന്ററി താല്പര്യത്തോടെയാണ് ഇപ്പോ ഇങ്ങനെ ഒരു പാർട്ടിയിലോട്ടുള്ള ഒരു മാറ്റം എന്നുള്ള പ്രതീക്ഷ ഉൾപ്പെടെ ആരോപിക്കുന്നത്. വെരി ഗുഡ്. തെരഞ്ഞെടുപ്പും കൂടെ വരാതിരിക്കുന്ന സാഹചര്യം. തെരഞ്ഞെടുപ്പ് വരാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് സ്വാഭാവികമാണ്. ബിക്കോസ് എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ ചേർന്നിട്ട് ഇലക്ഷൻ കിട്ടാന്നുള്ളതാണ്. പക്ഷെ മേജർ രവി എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ എം ഫോർ ദ പീപ്പിൾ. എനിക്ക് അതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി തന്നില്ലെങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു എക്സർവീസ്മെൻ ലീഗ് എന്ന് പറയുന്ന ഒരു ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയും കേരളത്തിൽ എന്നെ സ്നേഹിക്കുന്ന ജാതി മത ഭേദമന്യേ ഉള്ള ജനങ്ങൾക്ക്, എന്റെ കൂടെ നിൽക്കുന്ന അങ്ങനെയുള്ള ആളുകളാണ്, അവർക്കറിയാം ഞാൻ ആരാണെന്ന്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്നുള്ള മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ ആറ് വേണമെങ്കിൽ മുന്നോട്ട് അവരെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷെ എനിക്ക് ഇലക്ഷൻ കാൻഡിഡേറ്റ് നിൽക്കാൻ എന്നെ ഇന്നത്തെ അവസ്ഥയിൽ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് അറ്റ് ഓൾ. ഞാനതാണ് എനിക്ക് എല്ലാ പാർട്ടിയിലും സുഹൃത്തുക്കളുണ്ട്. അത് മാർക്കിസ്റ്റ് ആണെങ്കിലും ശരി, ആ വ്യക്തിപരമായിട്ടുള്ള എന്റെ ബന്ധങ്ങളും നിങ്ങൾ രാഷ്ട്രീയം കലർത്തരുത്. അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ എത്രയോ പഴയ സുഹൃത്താണ്. അദ്ദേഹം അങ്ങനെ തൃപ്പൂണിത്തറയിൽ ഒരു പരിപാടിക്ക് കേരള യാത്രയായിരുന്നു. അതൊരു കോൺഗ്രസിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു യാത്ര നടന്ന സമയത്ത് എന്നെ അവിടെ, ഞാൻ എന്റെ സ്ഥലമാണത്, ആ സ്ഥലത്ത് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പോവുക. അപ്പോഴും ഞാൻ അവിടെ സംസാരിച്ചത് ദേശീയതയാണ് ഞാൻ സംസാരിച്ചത്. അല്ല, എനിക്ക് കോൺഗ്രസിന്റെ ആളുകളെ കുറിച്ച് പറയണതൊന്നും അറിയില്ല. ബട്ട് ഐ ആം ഓൾവേസ് എ പട്രിയോട്ട് ആൻഡ് എ നാഷണലിസ്റ്റ് എന്നുള്ളത് ഞാൻ ആ സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട്. അതാണ് മേജർ ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ വിളിച്ച് പറയും. അപ്പോ ഇതിൽ കൃത്യമായിട്ടും അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യവും അദ്ദേഹം കൊടുക്കുന്ന മറുപടിയും കൃത്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൂടി മേജർ രവി സാറെ കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം എന്റെ എന്റെ നമ്പർ തേടി, അതായത് എന്റെ ഒന്നിനെ കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനൽ വീഡിയോസ് കണ്ടിട്ടാണ് തോന്നുന്നു അദ്ദേഹം എന്നോട് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചത് പ്രകാരമാണ് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ബന്ധപ്പെട്ട സമയത്ത് തന്നെ ബൈജു കൊച്ചിയിൽ വരുമ്പോൾ പറയണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊച്ചിയിൽ പലതവണ പോയ സമയത്ത് ഒരു തവണ മാത്രമാണ് അദ്ദേഹത്തെ വിളിച്ചത്, ഞാൻ ഫ്രീ ആയിരുന്ന സമയത്ത്. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്ന സർ, ഞാനാണ് കൊടുങ്ങല്ലൂരായിരുന്നു ഉണ്ടായിരുന്നത്, കൊടുങ്ങല്ലൂരുണ്ട്, ഞാൻ കൊച്ചിയിലേക്ക് സാർ എവിടെയാണെങ്കിൽ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, ബൈജു എന്നാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്നിട്ട് ഫോൺ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിന്റെ അടുത്ത് ഞങ്ങൾ ചെല്ലുന്നു. ചെല്ലുന്ന സമയത്ത് പുറത്ത് ചെറിയൊരു ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി ഞാനും എന്റെ സുഹൃത്ത് നമ്മുടെ ബിബിൻ ലാല്, ഫാസ്റ്റ് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ചാനലുണ്ട്, ഫാസ്റ്റ് റിപ്പോർട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിബിൻ ലാലും ഞാനും അദ്ദേഹത്തെ, ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ ചോദിച്ചു എവിടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ഹോട്ടലിന്റെ, പനമ്പിള്ളി നഗറിലെ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞു. പുള്ളി 10 മിനിറ്റിനുള്ളിൽ സാറ്, സാറിന്റെ വണ്ടിയിൽ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങളിരിക്കുന്ന ആ കുഞ്ഞു ഹോട്ടലിൽ ഇരുന്ന് ചായ കുടിക്കുന്നു. അതിനുശേഷം ഞങ്ങളെ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ പോലുള്ള ആ ഒരു ഫ്ലാറ്റിലേക്ക്, സിനിമാ കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുന്ന ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കുറെ നേരം ചെലവഴിക്കുന്നു. അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടി നമ്മളോട് ഇടപെടുന്നു. സത്യത്തിൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാരാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷന്മാരൊക്കെ ആയിട്ട് വരേണ്ടത്. അത്തരത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് തോന്നിയിട്ടുള്ള കുറച്ച് വ്യക്തികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ എനിക്ക് നമ്മുടെ ഈ ചാനലിൽ തന്നെ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നതിലേക്ക് ഗസ്റ്റുകളെ, ബി ജെ പി രാഷ്ട്രീയം പറയാൻ വേണ്ടിയുള്ള നമ്മൾക്ക് അതിഥികളെ തരുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിഥികളെ ഇവർ തരുന്നില്ല. അത് ജോർജ് കുര്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അത് അദ്ദേഹം ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് അതിഥികളെ തരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, അതിഥികൾ നല്ല വാക്സാമർത്ഥ്യവും അതുപോലെ അറിവുമുള്ള അതിഥികളെ തരാൻ ഇവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, കണ്ട ചവറുകളെ നമ്മൾക്ക് തരുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ രാഷ്ട്രീയ ചർച്ചകൾ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾക്ക് ചർച്ച നടത്താൻ രാഷ്ട്രീയം പറയണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ആളുകളെ തന്നെ വിളിക്കണമെന്നില്ല. അത്യാവശ്യം തലയിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ബി ജെ പി ഭാരവാഹിത്വം വഹിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മൾക്ക്. അത്തരത്തിലുള്ള ആളുകളെ വിളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇവരെ, ജോർജ് കുര്യനെ വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ നേരത്തെ ഉപയോഗിച്ച വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. ചവറുകളായിട്ടുള്ള ആളുകളെയാണ് നമ്മൾക്ക് അതിഥികളായിട്ട് തരുന്നത്. അങ്ങനത്തെ ആളുകളെ നമുക്ക് വേണ്ട, ഞാൻ തീരുമാനിച്ചു. ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ അല്ല നമ്മൾക്ക് വേണ്ടത്. നമ്മുടെ സംഘടന വളരാൻ വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ,
നമ്മുടെ ഭരിക്കുന്ന നരേന്ദ്രമോദിജിക്ക് അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി നമ്മുടെ ഈ നാട്ടിൽ നിന്ന് എന്ത് സംഭാവന ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ പദ്ധതികളെ കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചിന്താശേഷി ചിന്തയുള്ള ആളുകളിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ നമ്മൾക്ക് അത്രയ്ക്ക് ഒരു സപ്പോർട്ടും ഇന്ന് നിലവിലുള്ള ഈ സംവിധാനത്തിൽ നിന്ന് കിട്ടാതിരിക്കുക, അതിന് നമ്മൾക്ക് ആരോടാണ് നമ്മൾ പരാതി പറയേണ്ടത് എന്നത് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാതിരിക്കുക, ഓരോരുത്തരെയും നമ്മൾ ബന്ധപ്പെടുന്നു, അവരൊക്കെ കൈമലർത്തുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്കൊക്കെ സംസ്ഥാന തലത്തിൽ നിന്ന് ടോപ്പ് ലെവലിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരം മാത്രമേ പ്രവർത്തിക്കാനാവുകയുള്ളൂ, ഞങ്ങൾ നിസ്സഹായരാണ് ബൈജു, ക്ഷമിക്കൂ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. എനിക്കറിയാം ഇപ്പോൾ ഈ സംസ്ഥാന സമിതിയിലെ തന്നെ സംസ്ഥാന നേതാക്കന്മാർ, ശക്തരായിട്ടുള്ള സംസ്ഥാന നേതാക്കന്മാർ, അവരെ എത്രത്തോളം ഈ പറയുന്ന മേൽഘടകത്തിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ സംശയം തന്നെയാണ്. ഒരുപാട് ഒരുപാട് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസം ഇരുന്ന് പറഞ്ഞാലും തീരാത്ത അത്ര കണ്ട് പാളിച്ചകൾ, അത്ര കണ്ട് കഴിവില്ലായ്മ ഇവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും ആരോപിക്കുന്ന പോലെ തന്നെ അത് സത്യമാണ് എന്നുള്ളത് എന്റെ എക്സ്പീരിയൻസിൽ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോ മേജർ രവിയെ പോലെയുള്ള, അദ്ദേഹത്തെ പോലെയുള്ള, സാറിനെ പോലെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ നമ്മുടെ സദാനന്ദൻ മാഷായിക്കോട്ടെ, എം ടി രമേശ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ചർച്ചാ വിഷയമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകൾ ഇന്ന് ബി ജെ പിയിൽ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാളും അക്ഷരം തെറ്റാതെ പറയും അത് കേരളത്തിലാണ് എന്നുള്ളത്. ആ രീതിയിലേക്ക് കൃഷ്ണദാസ് പക്ഷം, അതല്ലെങ്കിൽ ഈ ബി മുരളീധരൻ പക്ഷം, ഇങ്ങനെ ഒരുപാട് ഒരുപാട് പക്ഷങ്ങളായി ഇവിടെ ഒരു ഒരു സീറ്റ് പോലും ഇല്ലാത്ത, ഒരു എം പിയോ അതല്ലെങ്കിൽ എം എൽ എയോ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഉണ്ട് എന്നുള്ളത് ഓരോ ആളുകളും വിമർശിക്കുന്നതും അതല്ലെങ്കിൽ പരോക്ഷമായി തന്നെ സൂചിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതൊരു പുത്തൻ ഉണർവ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ദേവൻ എന്ന് പറയുന്ന സിനിമാ നടൻ, അദ്ദേഹം വന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിലൂടെ തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദേവൻ ആയിക്കോട്ടെ, സുരേഷ് ഗോപി സാർ ആയിക്കോട്ടെ, മേജർ രവി സാർ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ ആളുകളെ കൊണ്ടുവരുന്നതിൽ കേന്ദ്രം കാണിക്കുന്ന ആ ഒരു താല്പര്യം, ആ ഒരു വലിയ ഘടകം, അത് ഏറ്റെടുക്കാൻ നോക്കേണ്ടത് തന്നെയാണ്. കാരണം കേന്ദ്രം കേരളത്തിന്റെ റൂട്ട് ലെവലിൽ ശ്രദ്ധിക്കുന്നുണ്ട്, സാധാരണക്കാരുള്ള ജനങ്ങളുടെ ആകുലതകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഓരോ ദൃഷ്ടാന്തം തന്നെയാണ് ഇത് എന്ന് നമുക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ആർ എസ് എസിന്റെ ആയിക്കോട്ടെ, ഇനി ഈ പറയുന്ന ഈ ഒരു ഗ്രൂപ്പിസം ഇല്ലാത്ത രാഷ്ട്രത്തിന് വേണ്ടി നാഷണലിസം മാത്രമുള്ള ആ ദേശീയത തേറിക്കൊണ്ട് നടക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ കൂടുതലുണ്ട് എന്നുള്ളതിന്റെ ആ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് ഈ മേജർ രവി സാറിനെ പോലെയുള്ള ഒരുപാട് ആളുകളെ കേന്ദ്രം കൊണ്ടുവരുന്നത്, എടുത്തു പറയേണ്ടതുണ്ട്, കേന്ദ്രം മുൻകൈ എടുത്ത് കൊണ്ടുവരുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് വിജയാശംസകൾ നേരുകയാണ്. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ജനങ്ങളും നമ്മളോട് ബന്ധപ്പെട്ടിരുന്നു. അവരോട് നമുക്ക് പറയാനുള്ളത് അതൊക്കെ തീരുമാനിക്കേണ്ടത് കേന്ദ്രമാണ്. എന്തായാലും ഈ വരുന്ന ലോക്സഭാ ഇലക്ഷൻ, മാർച്ച് ഏപ്രിലോട് നടക്കുന്ന ലോക്സഭാ ഇലക്ഷൻ, ഈ ലോക്സഭാ ഇലക്ഷനോടുകൂടി കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ ആ പിരീഡ് ടൈം തീരുകയാണ്. അദ്ദേഹത്തിന്റെ ആ ടൈം തീർന്നു കഴിഞ്ഞാൽ പുതിയ ആളുകൾ വരും, അതിൽ ആരൊക്കെ വരും എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത് കേന്ദ്രത്തിന്റെ കൈകളിൽ തന്നെയാണ്. അതിന് ശക്തരായിട്ടുള്ള, ഇതുവരെ നമ്മളൊക്കെ മനസ്സിൽ ബഡാ ഫൈറ്റർ എന്ന ആ രീതിയിൽ കൊണ്ടു നടന്ന, എന്നാൽ അവർക്ക് അത്രത്തോളം ഉയരാൻ കഴിഞ്ഞു എന്ന് സംശയാസ്പദമായിട്ട് രീതിയിലുള്ള അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരാതിരിക്കാനും, നല്ല കഴിവുറ്റ, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ വിവരങ്ങൾ അവിടേക്ക് പാസ് ചെയ്യാൻ, കാരണം നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ നേതാക്കന്മാർ അനുഭവിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നറിയാമോ, ലാംഗ്വേജ് അറിയില്ല എന്നുള്ളതാണ്. അതായത് മലയാളം മാത്രം അറിയുന്ന നേതാക്കന്മാർ ആണ് ഒരു 90%, 99% നമ്മുടെ ഈ നാട്ടിലെ നേതാക്കന്മാർ. എല്ലാ ഭാഷയും എല്ലാവർക്കും അറിഞ്ഞോളണം എന്നില്ല, കാരണം എല്ലാവരും വളർന്നു വരുന്ന അവസ്ഥകൾ, അതല്ലെങ്കിൽ മാതൃഭാഷ മലയാളം ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും കേന്ദ്രവുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ത് എന്ന് കേന്ദ്രത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എന്തായാലും ഹിന്ദിയും ഇംഗ്ലീഷും അവിഭാജ്യ ഘടകം തന്നെയാണ്. അത്തരത്തിൽ ഭാഷ പോലും ഇവിടെ പറ്റാത്ത, കഴിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സംസ്ഥാന തലത്തിലുണ്ട്. എന്നിട്ട് കേന്ദ്രവുമായി ഒന്നും മിണ്ടാതിരിക്കാൻ അവസ്ഥ ആവും. നമുക്കറിയാം, ഇപ്പോ ഒരു ഇംഗ്ലീഷും അറിയാത്ത ഒരാൾ, ഒരു ഇംഗ്ലീഷുകാരൻ വന്നോട് നമ്മളെന്തെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അവരോട് മറുപടി പറയുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ റൂട്ട് ലെവലിലുള്ള കാര്യങ്ങൾ സത്യത്തിൽ അവിടെ എത്തുന്നുണ്ടോ എന്ന് സംശയിച്ചു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ആകെ വി മുരളീധരൻ സാറ മാത്രമാണ് അത്യാവശ്യം ഹിന്ദിയും ഇംഗ്ലീഷും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്ന് തോന്നുന്നു. ബാക്കിയും ആരും അങ്ങനെ ഉപയോഗിച്ച് നമ്മൾ വല്ലാതെ കണ്ടിട്ടില്ല. വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ മേജർ രവിയെ പോലെയുള്ള, അദ്ദേഹത്തെ പോലെയുള്ള, ദേവൻ സാറിനെ പോലെയുള്ള, സുരേഷ് ഗോപി സാറിനെ പോലെയുള്ള
ജേക്കബ് തോമസിനെ സാറിനെ പോലെയുള്ള, ടി പി സെൻകുമാർ സാറിനെ പോലെയുള്ള, ശ്രീധരൻ സാറിനെ പോലെയുള്ള, അങ്ങനെ ഒരുപാട് ഒരുപാട് പോലെയുള്ള എന്നിടത്തു നിന്ന് നമ്മൾക്ക് ശക്തരായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരായി ഇവരൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ കേന്ദ്രം ഇടപെടട്ടെ, കേന്ദ്രത്തിന് അതിനെ നല്ല ശക്തമായിട്ടുള്ള ബുദ്ധി ഉദിക്കട്ടെ, അതല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ എന്തെങ്കിലും മാറ്റം വരുത്താൻ. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ശതമാനത്തിൽ നിന്ന് പോലും ഇടിവ് സംഭവിച്ചതൊക്കെ നമ്മൾ കണ്ടു. അത് ഞങ്ങൾ വന്നതിന് ശേഷം ഒരു 10 വോട്ട് കൂട്ടാനാണ് ഓരോരുത്തരും ശ്രമിക്കുക. വളർച്ചയാണല്ലോ നമ്മൾക്ക് പ്രധാനം. വളർച്ചയിൽ നിന്ന് പടവലങ്ങ പോലെ കീഴ്പോട്ടുള്ള വളർച്ചയാണ് ചിലരൊക്കെ ഉദ്ദേശിക്കുന്നതെങ്കിൽ, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് വലുത്, രാഷ്ട്രീയം വലുതായിട്ടില്ലെങ്കിലും, എന്റെ നാട്ടിലെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം വലുതായിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന ചിന്താഗതിയുള്ള ഒട്ടേറെ പേരുണ്ട്. അവരെയൊക്കെ എടുത്ത് തോട്ടിൽ കളയേണ്ട സമയമായി എന്നുള്ളത് തന്നെ കേന്ദ്രത്തിന് ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് മേജർ വി സാർ അടക്കമുള്ള, ദേവൻ സാർ അടക്കമുള്ള, സുരേഷ് ഗോപി സാർ അടക്കമുള്ള, ജേക്കബ് തോമസ് സാർ അടക്കമുള്ള, ടി പി സെൻകുമാർ സാർ അടക്കമുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ കേന്ദ്രം തെളിയിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. എന്തായാലും ഇവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക തന്നെ വേണം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.